മോഹൻറു, മീഡിയക്കാരെ തൽക്കാലം ഫേസ് ചെയ്യണ്ട. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വാർത്തകൾ ഒന്നും പബ്ലിഷ് ചെയ്യണ്ട. സർ, സർ, ബൈക്ക് റേസിംഗിൽ പങ്കെടുത്തുള്ളവരാണ് ഇവരൊക്കെ. സ്റ്റേറ്റിലും ഇന്റർസ്റ്റേറ്റിലും പല റേസിംഗിലും പങ്കെടുത്തിട്ടുള്ള പ്രൊഫഷണൽസ്. സർ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളെ ഇതിനു മുമ്പ് ഒരു റേസിലും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവരെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല സർ. നിങ്ങൾ പോയിക്കോളൂ. മിസ്റ്റർ മോഹൻ രൂ, ഇനി ഇതിന്റെ അന്വേഷണം എവിടെ നിന്ന് തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർ, വളരെ ഈസിയായി പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. ഋഷികേഷ് കുറെ കൂടെ സംയമനം പാലിച്ചിരുന്നെങ്കിൽ, ഐ മീൻ ഷൂട്ട് ചെയ്യാതിരുന്നെങ്കിൽ. ഷൂട്ട് ചെയ്യാതിരുന്നെങ്കിൽ ചോദ്യത്തിനുള്ള ഉത്തരമല്ല താൻ പറഞ്ഞത്. ഒരുതരം വിമർശനം, കുറ്റപ്പെടുത്തൽ, അത് വേണ്ട. ഇവരുടെ ആത്മധൈര്യത്തെയും ഡെഡിക്കേഷനെയും പ്രശംസിക്കുന്നതിന് പകരം കുത്തുവാക്കുകൾ. നോ, ഐ വോണ്ട് അലോ. ഋഷികേഷ്, ശ്രേയ, പ്രതികളെ എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കാൻ നിങ്ങൾ ജാഗ്രത കാണിക്കണം. സർ, മത്സരത്തിൽ പങ്കെടുക്കാനായി പ്രതികൾ കൊടുത്തിരിക്കുന്ന മേൽവിലാസം തികച്ചും റോങ് ആണ്. പേര് പോലും. അവർ റേസിംഗിന് യൂസ് ചെയ്ത ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പറും വ്യാജമാണ്. വെടിയേറ്റ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആളെ കുറിച്ച് എങ്ങും ചത്തുപൊന്തിയതായ റിപ്പോർട്ടില്ല. പിന്നെ സിറ്റിയിലെ മുഴുവൻ ഹോസ്പിറ്റലുകൾക്കും പുഴയുടെ ഇരു കരകളിലുള്ള വീട്ടുകാർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സർ, പ്രതികളെ യങ്സ്റ്റേഴ്സും എഡ്യൂക്കേറ്റഡുമാണ്. പോലീസിന്റെ ഓരോ നീക്കങ്ങളും സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കും ഇനി അവരുടെ മൂവ്മെന്റ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ കസ്റ്റഡിയിൽ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.